എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ സെഷനിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് വീഡിയോ കണ്ടൻറ് റെക്കോർഡ് ചെയ്യണം എന്നത് നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചും നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് OBS വഴിയും സ്ക്രീൻ കാസ്റ്റോമാറ്റിക് വഴിയും AZ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് മൊബൈൽ കൂടിയും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ആ വീഡിയോയെ എഡിറ്റ് ചെയ്യണം. കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പല പോർഷൻസ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ട്. അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. ഇത് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഡൗൺലോഡ് ചെയ്യാൻ, ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ ഗൂഗിളിൽ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന് അടിക്കുക, ഒരുപാട് ഇത് വരും. ഇത് ഒന്നുമല്ല, ഈ മൂന്നാമത് കാണുന്ന OpenShot.org, ഇതെല്ലാം ഓരോ അഡീഷണൽ സൈറ്റാണ്, അതുവഴി നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് OpenShot.org, അതായിരിക്കണം സൈറ്റ്. അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് എൻ്റെ വെർഷൻ, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വെർഷൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നേരത്തെ OBS ഇൻസ്റ്റാൾ ചെയ്തതുപോലെ ഓരോ വെർഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ഷോട്ടിനെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു ഐക്കൺ തെളിയും. ആ ഐക്കൺ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ തെളിയുന്നതായിരിക്കും, അതിനെ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിലുള്ള ഒരു വിൻഡോ ആയിരിക്കും തെളിയുന്നത്. ഇന്നലെ OBS ചെയ്ത സമയത്തും ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ഒരു ചെറിയ ഒരു അവതരണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഷോട്ടിൻ്റെ. ഇനി നമ്മൾ എങ്ങനെ വീഡിയോ കമ്പൈൻ ചെയ്യും എന്നുള്ളതിനൊക്കെ കുറിച്ച് ഇന്ന് നോക്കുന്നത്. ആദ്യമായി ഇതാണ് വിൻഡോ നമ്മുടെ. ഇതിലേക്ക് നമ്മൾ ഏത് ഫയലാണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇമ്പോർട്ട് ബട്ടൺ. അപ്പോൾ ഏത് ഫയലിനെയാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുക. ഞാൻ പ്ലസ് അടിക്കുന്നു. ഞാൻ ഒരു ട്രയൽ ഇതൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ, അതാണ് ഞാൻ ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെ ഞാനിവിടെ കോപ്പി ഇമ്പോർട്ട് ചെയ്തു. അത് ഇനി നിങ്ങളുടെ വർക്ക് എൻവയറൺമെൻറ്റിലേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്യണം. നിങ്ങൾ ഇവിടെ കാണുന്ന ട്രാക്ക് 5 ട്രാക്ക് 4 ഒക്കെ ഉള്ളതാണ് നിങ്ങളുടെ വർക്ക് എൻവയറൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം കാണുന്ന ട്രാക്കിലേക്ക് ഞാൻ ഈ വീഡിയോയെ ഇമ്പോസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ ഇതിനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് അതിനെ പ്ലേ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ആണ്. ഈ തുടക്കത്തിലുള്ള ഒന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല. ഞാൻ നടത്തിയ പ്രോസസ്സാണ് അവിടെ കാണുന്നത്. എല്ലാവർക്കും ദേ ഇത് മുതലാണ് നമുക്ക് വേണ്ടത്, അതായത് ഈ തുടക്കം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമയം നോക്കാം, 10:12. അല്പം കൂടെ ഞാൻ ബാക്കിലേക്ക് കൊണ്ടുവന്നു. ഈ ഡ്രാഗറിനെ നിങ്ങൾക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും കൊണ്ടുപോകാൻ പറ്റും. ഞാൻ അല്പം അതിനെ നീക്കുന്നു. എന്നിട്ട് ഒരിക്കലും ഇവിടെ പ്ലേ ചെയ്തു, ആയിട്ടില്ല. ഇത് മുതൽ 9:23 എന്ന് പറയുന്ന സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങിയാൽ മതി. അതിന് മുന്നേ ഉള്ളത് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് ഈ ഒരു ലൈൻ അവിടെ തെളിഞ്ഞിട്ടുണ്ട്. ആ ലൈനിന് ലെഫ്റ്റ് സൈഡ് നമുക്ക് ആവശ്യമില്ല, ആ ലൈനിന് റൈറ്റ് സൈഡ് മാത്രം നമുക്ക് മതി. ആ ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ലെഫ്റ്റ് സൈഡ് നമുക്ക് ആവശ്യമില്ല, റൈറ്റ് സൈഡ് മാത്രം നമുക്ക് മതി. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്ലൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ആ സ്ലൈസിൽ കീപ് ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ അതിനെ ഡിവൈഡ് ചെയ്ത് രണ്ട് നിലനിർത്തും. കീപ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് മാത്രമായിരിക്കും നിലനിർത്തുന്നത്, റൈറ്റ് സൈഡ് പോകും. കീപ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് നിലനിർത്തും, ലെഫ്റ്റ് സൈഡ് പോകും. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ ലെഫ്റ്റ് സൈഡ് ആവശ്യമില്ല, റൈറ്റ് സൈഡ് മാത്രം മതി. അതുകൊണ്ട് തന്നെ സ്ലൈസ് എടുക്കുന്നു, കീപ് റൈറ്റ് സൈഡ്. കാണാം, ആ ലെഫ്റ്റ് സൈഡ് പോയി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ കൃത്യമായിട്ട് ബിഗിനിങ്ങിൽ കൊണ്ട് വയ്ക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നമസ്കാരം. കറക്റ്റ്, ഓൺലൈൻ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. ഇതേപോലെ അവസാനവും ഇതിന് പ്രശ്നം പറ്റാം. അപ്പോൾ ഞാൻ അല്പം കൂടി ഇതിനെ ട്രാക്ക് ചെയ്ത് അവസാനത്തിലേക്ക് കൊണ്ട് വയ്ക്കുന്നു. എന്നിട്ട് പ്ലേ ചെയ്യുന്നു. ഇതിന് ശേഷം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അത് അല്പം കൂടെ കറക്റ്റായിട്ട് ഏത് മുതലാണ് ആവശ്യമില്ലാത്തത് നോക്കുക. അല്പം കൂടെ ബാക്കിലോട്ട് പോകാം.
സംസാരിച്ച് നിർത്തുന്നിടത്ത്. ഇവിടെയാണ് ഞാൻ സംസാരിച്ച് നിർത്തുന്നത്. അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ഇത്തവണ ലെഫ്റ്റ് സൈഡാണ് വേണ്ടത്, റൈറ്റ് സൈഡ് നമുക്ക് ആവശ്യമില്ല. സ്ലൈസ് എടുക്കുന്നു, കീപ് ഓ ലെഫ്റ്റ് സൈഡ്. ഈ ഒരു രീതിയിൽ നമുക്കതിനെ വളരെ എളുപ്പത്തിൽ ഓപ്പൺ ഷോട്ട് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഓപ്പൺ ഷോട്ട്. ഇനിയും ഈ വീഡിയോയ്ക്ക് മുന്നേ നമുക്കൊരു പിക്ചറിനെയോ അല്ലെങ്കിൽ വേറൊരു വീഡിയോയോ മെർജ് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പിന്നെയും എടുക്കേണ്ടത് ഇമ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ തന്നെ. ഞാനൊരു ഫോട്ടോയെ മെർജ് ചെയ്യാൻ പോവുകയാണ്. ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഒരു ഫോട്ടോയെ, നമ്മുടെ ഓപ്പൺ ഷോട്ടിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോയെ ഞാൻ ഇതിലേക്ക് മെർജ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫോട്ടോ ഇതിന് മുന്നേ വരണം. അപ്പം ആദ്യം വീഡിയോ തുടങ്ങുന്നത് ഈ ഫോട്ടോയിൽ നിന്നായിരിക്കണം. അത് കഴിഞ്ഞ് വേണം നമ്മുടെ ഞാൻ സംസാരിക്കുന്ന വീഡിയോ തുടങ്ങാൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോട്ടോയെ ആദ്യം ഫസ്റ്റ് വയ്ക്കുക, രണ്ടാമത് ഇതിനെ ചേർത്ത് വയ്ക്കുക, ഇത്രയേ ഉള്ളൂ. രണ്ട് ഇതിൻ്റെ പകരം നിങ്ങൾക്കൊരു വീഡിയോ കൊടുത്ത് മെർജ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, ഇതിൻ്റെ തുടക്കം കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം കാണിക്കുന്നത് ആ ഫോട്ടോ ആയിരിക്കും. ഒരുപാട് ഡ്യൂറേഷൻ ഉണ്ട്, ഏകദേശം 5 സെക്കൻഡ് ഇവിടെ കാണാം, 6 സെക്കൻഡോളം ഉണ്ട്. ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ പാസ് ചെയ്യുക. ഇതിനെ ഇത്തിരി ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഒരു ആരോ തെളിയുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ എത്രയാണോ ഡ്യൂറേഷൻ അത്രയും കുറയ്ക്കുക. ഇപ്പോൾ വളരെ ചെറുതായി, വളരെ ചെറിയൊരു ഡ്യൂറേഷൻ മാത്രമേ ഇത്രയേ ഉള്ളൂ. ചേർത്ത് വയ്ക്കുക, ഒരിക്കൽ കൂടെ സ്ലൈഡറിനെ ആദ്യം വയ്ക്കുക, പ്ലേ ചെയ്യുക. ഇപ്പം തുടക്കം എഴുതി കാണിക്കുന്നത് 3 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്വാഗതം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോയെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ എഴുതി കാണിക്കുമ്പോൾ നമ്മുടെ ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് വിചാരിക്കാം. ഈ എഴുതി കാണിക്കുന്ന ഇതിൻ്റെ പുറത്ത് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പം നമുക്കൊരു ചെറിയ ഒരു ഇത് തോന്നേണ്ടത്, ഇതൊരു ലെയറാണ്. ഈ ട്രാക്ക് 5, ട്രാക്ക് 4 എന്നൊക്കെ പറയുന്നത് ലെയറാണ്. ഈ ട്രാക്ക് 4 എന്ന് പറഞ്ഞാൽ അടിയിലുള്ള ഒരു ലെയറും, ട്രാക്ക് 5 എന്ന് പറയുന്നത് മുകളിലുള്ള ഒരു ലെയറുമാണ്. അപ്പോൾ നമ്മൾ എഴുതി കാണിക്കേണ്ട ആ ടൈറ്റിൽ മുകളിൽ നിൽക്കണം, നമ്മുടെ ആ ഇമേജ് താഴെ വരണം. അതൊരു ലോജിക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പടത്തിന് മുകളിലാണ് എനിക്ക് എൻ്റെ പേര് എഴുതി കാണിക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആരാണ് എടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ നിങ്ങൾ അതിനെ ഡ്രാഗ് ചെയ്ത് 4 എന്ന് പറയുന്ന ട്രാക്കിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് വന്നു, ഈ സ്പേസിലേക്ക് വേണം നമ്മൾ ടൈറ്റിലിനെ കൊണ്ടുവരാൻ. അതിനെ ഇതാ ഇവിടെ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ ക്ലിക്ക് ചെയ്യുക, ടൈറ്റിൽ കൊടുക്കുക. ഇതിൽ ഒരുപാട് ഡിഫറെൻ്റ് ഇതുണ്ട്. ഇതിലൊരു ഫൂട്ടർ ടൈറ്റിലുണ്ട്. ഈ ഫൂട്ടർ ടൈറ്റിൽ ഫൂട്ടർ 2 എന്ന് പറയുന്ന ടൈറ്റിൽ എടുക്കുക. അതിലിപ്പം ഫൂട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞതിൽ കിടപ്പുണ്ട്. അതിന് പകരം എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. അത് നിങ്ങളുടെ ഫയൽ സെഷൻ ഇപ്പോൾ ഇവിടെ വന്ന് കാണാം, ടൈറ്റിൽ ഫയൽ നെയിം. അതിനെയും പഴയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ ആദ്യം കൊണ്ട് വയ്ക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രാൻസിഷൻസ് ആണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം എന്താണെന്നുള്ളത്. ഇപ്പം ഞാൻ അതിനെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഈ പടത്തിന് മുകളിലാണ് ആ ടൈറ്റിൽ വരേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ ഡ്യൂറേഷൻ ഒരിക്കലും പടത്തിൽ നിന്നും മുകളിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഡ്യൂറേഷൻ കുറയ്ക്കുക. ഒന്നുകിൽ അതിനോടൊപ്പം ആക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും കുറയ്ക്കുക. ഇനിയും ഇതിനെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ലെയർ കോൺസെപ്റ്റിൽ മനസ്സിലാകും. ആദ്യം ടൈറ്റിലിന് തൊട്ട് താഴെ ആ പടം വരുന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. സ്ലൈഡറിനെ ആദ്യം കൊണ്ട് വയ്ക്കുക, ഒരിക്കൽ കൂടെ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിലെ എൻ്റെ പേര് തെളിഞ്ഞു. എല്ലാവർക്കും അത് കഴിഞ്ഞ് വീഡിയോ ഓൺലൈൻ. ഇനിയും ഈ പേര് തെളിഞ്ഞ സ്ലൈഡ് കഴിഞ്ഞ് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു അപാകത നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. ഇത് ഇവിടെ ഒരുപാട് ട്രാൻസിഷൻ എഫക്റ്റ് ഉണ്ട്. ഇത് ഞാൻ സർക്കിൾ ഇൻ ടു ഔട്ട്, ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സർക്കിൾ ഔട്ട് ടു ഇൻ ഉണ്ട്. ഞാൻ സർക്കിൾ ഔട്ട് ടു ഇന്നിനെ ഞാൻ എടുത്ത് ഇവിടെ വെച്ചു. ഇതേപോലെ ഒരു ട്രാൻസിഷൻ ആയിരുന്നു നേരത്തെ വന്നത്, അതായിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ട്രാൻസിഷന് അധികം സമയം കൊടുക്കേണ്ട കാര്യമില്ല. അവിടെയും ട്രാൻസിഷൻ എന്ത് ചെയ്യുക, ചെറുതാക്കുക, വളരെ ചെറുതാക്കി വയ്ക്കുക.
എന്നിട്ട് ഈ വീഡിയോയെ ആ ട്രാൻസിഷൻ്റെ മോഡിൽ കൂടി ആദ്യത്തെ നമ്മുടെ ടൈറ്റിലിൻ്റെ ഇതിലേക്ക് ചേർത്ത് വയ്ക്കുക. ഇപ്പം ട്രാൻസിഷൻ അകത്തും വീഡിയോ മുകളിലുമാണ് നിൽക്കുന്നത്. ഇനി ഒരിക്കൽ കൂടെ ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കണ്ടോ, ട്രാൻസിഷൻ കറക്റ്റ് ആയിട്ട് അവിടെ മാറി. ആദ്യം അത് ഇത്തിരി ഒന്ന് ഇതായത് നമ്മുടെ ഈ വീഡിയോ അല്പം അതിൻ്റെ മുകളിൽ കയറി നിന്നത് കൊണ്ടാണ്. അല്പം അതിനെ നീക്കുക. എല്ലാവർക്കും നമസ്കാരം. കറക്റ്റ് ആയി. ഓൺലൈൻ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. ഈ രീതിയിൽ നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് കൊണ്ടുതരാൻ സാധിക്കും. ഇത്രയും ട്രാൻസിഷൻ എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ലൈഡുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ എഫക്റ്റുകൾ ഈ രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിലൊരെണ്ണം വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ വെക്കുക. ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ക്ലിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ കൊടുത്താലും മതി. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്പൺ ഷോട്ട് എഡിറ്റർ. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. നമുക്കൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഇതൊരിക്കൽ പരിചയിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കിട്ടും. അത് ഉപയോഗിച്ച് ഇതിൻ്റെ അനന്ത സാധ്യതകൾ പഠിക്കുക. ഇപ്പോൾ ഒരു വീഡിയോ എങ്ങനെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാം, മനോഹാരിത കൊണ്ടുവരാം എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിനെ സേവ് ചെയ്തതാണ്. ഫയൽ കൊടുക്കുക, സേവ് പ്രോജക്റ്റ് ആസ് കൊടുത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ, നിങ്ങൾ കൃത്യമായിട്ടൊരു ഫോൾഡർ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ സേവ് പ്രോജക്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രയൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യുക. ഇനിയും വേണ്ടത് ഇതിനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്തതിനെ നമ്മളൊരു മൂവി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണം, MP4 ഫയലായിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് ഇത് അല്പം സമയം എടുക്കും, ഏകദേശം ഒരു അരമണിക്കൂറോളം. ഒരു നല്ല വലിയ ഫയലാണെങ്കിൽ ഇതൊരു ചെറിയ ഫയലാണ്, നമുക്ക് നോക്കാം. അതിനാണ് ഇവിടെ ഒരു ഇമ്പോർട്ട് ബട്ടൺ. എക്സ്പോർട്ട് വീഡിയോ എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, ഈ എക്സ്പോർട്ട് വീഡിയോ ആണ് നമുക്ക് ആ വീഡിയോയെ എക്സ്പോർട്ട് ചെയ്യേണ്ട ബട്ടൺ. അതിനെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വരും. എവിടെയാണോ നിങ്ങളുടെ ആ ഫയല് നിങ്ങൾ സേവ് ചെയ്ത് അതേ ഫോൾഡറിലായിരിക്കും ഇതും സേവ് ആകുന്നത്, അത് ശ്രദ്ധിക്കണം. ബാക്കി ഇത് ഒരു നല്ല ഒരു 30 FPS എന്ന് പറയുന്നത് ആവശ്യത്തിന് സ്പീഡുള്ളതാണ്. ഇത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കൂടും, പക്ഷേ വളരെ സമയമെടുക്കും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ. ഓക്കെ ആണെങ്കിൽ എക്സ്പോർട്ട് വീഡിയോ കൊടുക്കുക. ഇപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ആയിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ട്രയൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു നമ്മൾ എടുത്തത്. ആ ട്രയൽ വർക്ക്ഷോപ്പിൻ്റെ ഓപ്പൺ ഷോട്ട് ഫയലാണിത്. ഇത് അതിൽ മാത്രമേ റൺ ആവത്തുള്ളൂ. ഇതാണ് MP4 വീഡിയോ ആയിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്ത്. അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ ഓൺലൈൻ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. വളരെ നല്ലൊരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു കോഴ്സിലേക്ക് നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് എങ്ങനെ ഇത് യൂട്യൂബ് ലിങ്കിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു.